പിടിയിലെത്തിയോ? നമ്മളെ സ്വന്തം പിടിയിലെത്തിയോ? അയാളൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടായിരുന്നു. ചോദിക്കുന്ന ഞാൻ പോയി ചോദിച്ചിട്ട് തരാം. പീഡിയ പീഡിയ റിവ്യൂ ചെയ്യുന്ന ഒരു പ്രശ്നം കൊണ്ട് ചോദിച്ചിട്ട് തരാം. അല്ല ഏട്ടാ, നമ്മള് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെ പീഡിയ റിവ്യൂ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല, ഒരു കോള് പിടിച്ചാ ഇയാൾക്കൊരു സന്തോഷമായിക്കോട്ടെ. ലൈറ്റ് ഉണ്ടോ? ആ ടോർച്ച് ഉണ്ട്. ഞാൻ ഞാൻ ആ ഞാൻ ഇന്റർവ്യൂ എടുക്കാം. ആരും കാണുന്നില്ല, എന്നാലും ഇന്റർവ്യൂ എടുത്താലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ ജി ടി എ നഗരത്തിലെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലം പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇത്. അപ്പൊ ഇന്ന് ഈ പീഡിയന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ മാർക്കറ്റാണ്. കത്തി, പേന, ലേസ്, മുട്ടായി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മൾ കുമാരേട്ടൻ. കുമാരേട്ടൻ്റെ വീഡിയോയാണിത്. കുമാരേട്ടൻ, നിങ്ങൾക്ക് ആ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, കുമാരേട്ടൻ 5 വർഷമായി പിടി ഇട്ടിട്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കുപ്പി, പാട്ട, ഹാൻഡ് വാഷ്, ബിയർ ബോട്ടിൽ. ഓക്കെ, കുമാരേട്ടൻ്റെ ഫോട്ടോയിൽ കുറച്ച് ഷയ്യാണ് കുമാരേട്ടൻ, അതുകൊണ്ട് ഫോട്ടോ എടുക്കണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബാത്റൂം വന്നിട്ടുണ്ട്. ഇതാ കൊക്കോ കോള, പെപ്സി, മിറണ്ട, സ്പ്രൈറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഓ, കോൾഡ് ബിയർ. ഇതാ നമ്മളുടെ വരുൺ ഇവിടെ ലൈറ്റ് പിടിച്ചിരുന്നുണ്ട്. ഹായ് വരുൺ. കോപ്സ് വരുന്നുണ്ടോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ പീഡി കയറി ടോർച്ച് അടിച്ചാണ് പോലീസ് വരുന്നത്. അപ്പൊ ഓക്കെ, ഇത് ഫ്രഷ് നാരങ്ങയുണ്ട്. 3 മാസം മുമ്പ് വാങ്ങി വെച്ചതാണെങ്കിൽ ഫ്രഷ് ആണ്. അപ്പൊ ഫ്രഷ് നാരങ്ങ ഇവിടെ ഉണ്ട്. അപ്പൊ കുമാരേട്ടന്റെ വീഡിയോ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എവിടെ ഇതാ ജ്യൂസ് അടിക്കുന്ന സാധനങ്ങളുണ്ട് ഇവിടെ. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കുന്ന സാധനം കാണാൻ കഴിയും. ഓക്കെ, പുള്ള്. ഓക്കെ ഓക്കെ, കൊക്ക കോള, പെപ്സി, മിറണ്ട അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതാ കുമാരേട്ടൻ ആരും നോക്കി വെക്കുന്നുണ്ട്. ഒന്നും എടുക്കൂല കുമാരേട്ട, നോക്കുകയുള്ളൂ. ഇതാ ബിയർ ബോട്ടിൽ, ഇതാ വേക്കപ്പ് കോഫി, കോഫി മേക്കർ ഉണ്ട് ഇവിടെ. എടാ വരണേ, നീ പോയാ റിവ്യൂ കഴിഞ്ഞ്. എന്നാ ബാക്കിയും കൂടി ഇവിടെയുള്ള സാധനങ്ങളും കൂടി കാണിച്ചു കൊടുത്തിട്ട് പോലെ. അപ്പൊ ഇതാ ഇവിടെ സോസ് ഉണ്ട്, പ്രോട്ടീൻ പൗഡർ ഉണ്ട്, തായ പിസ്ത പാക്കറ്റ് ഉണ്ട്. ഇത് അഞ്ച് അഞ്ച് സ്ഥലം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോ ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 5 രൂപേന്റെ ലേസ് ഉണ്ട്, 10 രൂപേന്റെ ചിപ്സ് ഉണ്ട്. ഇതാ സോഡയുണ്ട്. ഓ, ഇതാ അബ്ബാസ് ഉണ്ട് ഇവിടെ. അബ്ബാസ് ഉണ്ട്, കക്കൂസ് എന്ന സാധനങ്ങളും ഉണ്ട്. എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഈ പീഡി എവിടെയാണെന്ന് കാണിച്ചു തരാം. പീഡി നമ്മൾ ഇതാ ലൊക്കേഷൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതേ തന്നെ സ്ഥലം. അപ്പൊ കോട്ടുമുക്കാണ്. കോട്ടുമുക്ക് ഇടത്തോട്ടേക്ക് കയറുന്ന ആ റോഡിന്റെ നേരെ പോകുന്ന ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ പീഡി ഉള്ളത്. വിശാലം ആ നാഷണൽ NH അടുത്ത് തന്നെയാണ്. ഇതാ ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. കേട്ടോ, ഇവിടുത്തെ ഫുഡെല്ലാം എങ്ങനെയുണ്ട്? ആ വാട്ട് എവർ എല്ലാം കിടിലാന്നാ പറയും. അടിപൊളി ഫുഡ് പോലും, ഇത്രയും ഫുഡ് വേറെ ഇവിടുന്ന് കിട്ടിയില്ല പോലും. ഓക്കെ, അപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്നാണ് പേര്. 24x7. അപ്പൊ 24 മണിക്കൂർ ഒരാഴ്ച മുഴുവനായിട്ടും കിട്ടുന്നതാണ് സർവീസ്. ആ തൊട്ടബാക്കിൽ ബീച്ച് ഉണ്ട്. ഇതാ കപ്പിൾസിനൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല കേട്ടോ. ഇരുന്നിട്ട് ഇവിടെ ഇതാ ഇവിടെ വൈനോ കൂളർ ഉണ്ട്. ഒരു $1 കൊടുക്കേണ്ടി വരുമെങ്കിലും വൈനോ കൂളർ കൂട്ടെ. ഇങ്ങനെ നോക്കി നിക്കാം. ഇതാ ഇങ്ങനെ ദൂരെയുള്ള സാധനങ്ങൾ നോക്കാം. അത് അപ്പുറത്ത് ഒരു കഫേ ഉണ്ട്. ആ കഫേയിലും കൂടി പോയിട്ട് റിവ്യൂ ചെയ്താലോ. കഫേ കാണുന്നുണ്ട്, കഫേ. ഓക്കെ, കഫേയിലേക്ക് നമുക്ക് പോവാം. പോകാൻ പറ്റുന്നതാണെങ്കിൽ
ഒക്കെ നല്ല നീറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇതാ ഇവിടെ വേസ്റ്റ് ഒന്നും അങ്ങനെ ചാടിയില്ല. ഇത് പാട്ടേന്ന് പെട്ടി വീണതായിരിക്കും. ഹലോ വരുൺ, എവിടെയാണുള്ളത്? പോലീസ് പിടിച്ചായിരുന്നോ? ദേ ആർ മൈ ഫ്രണ്ട്സ് എന്നാ. അപ്പൊ ഓക്കെ, ഞാൻ എന്റെ സ്കൂട്ടിയുമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. സ്കൂട്ടി ഒന്ന് റിവ്യൂ ചെയ്യാൻ കഴിയാം. ഇതാണ് നമ്മളുടെ സ്കൂട്ടി, ടോർച്ചല്ല. ഇതാ കുമാരാട്ടൻ ചായ അടിക്കാൻ പോവാണ്. അപ്പൊ പീടിയയിലാരുമില്ല. കുമാരാട്ടൻ പീടിയ വെച്ചിട്ട് പോയിക്കുകയാണ്. ഞാനും നോക്കാം വരാ. ഇയാള് കുമ്പിടിയാ. ഇത് ആടിയുണ്ട് ഇടിയുണ്ട്. അപ്പൊ പുറത്തുള്ളതാരാ? നീ ഉരുട്ടിക്കൊണ്ടാ. വീട്ടിൽ നിന്നിട്ടുണ്ടോ? നമുക്ക് ആദ്യം ഒന്ന് മാസ്ക് ഇടാൻ പോവാ. എവിടെയാ മാസ്ക് ഉണ്ടാവുക? വരുന്ന ഒരു അഭ്യാസി തന്നെ. ആ അമ്മു നാഷണലുണ്ടാവാടല്ലേ? ആടന്നല്ലേ നീ മാസ്ക് എന്റെ ഊരിപ്പിച്ചിരുന്നു. അപ്പൊ ഗായ്സ്, കൊറോണ ആയിട്ട് മാസ്ക് വെക്കാൻ വന്നിരിക്കുകയാണ്. ഇവനൊന്നും മാസ്ക് വെച്ചിട്ടില്ല. മാസ്ക് വെക്കാണ്ട് നടക്കുന്നു. ഒരുത്തനും വെച്ചിട്ടില്ല അല്ലേ? എന്നെ തക്കാൻ നിക്കണ്ടേ, ഞാൻ സീനാണേ. അത്രേ ഉള്ളൂ. നീ കൊന്ന്, ഞാനൊന്നും ചെയ്തില്ല. കൊന്ന നീയാ. ഇനിയിപ്പോ ഇങ്ങനെ വാങ്ങുവാ? അത് പിന്നെ അടിച്ചു പാടന്നെ. ഇത് പോയി, ഞാൻ ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കാനാ? എന്തെങ്കിലും വിളിക്കും. ഇവിടെ കാരം പോയി കളഞ്ഞു. ഇതിപ്പോ ഇതെന്ന സ്ഥലം? ഇവിടെയും തുറക്കാനില്ല. എന്താണ്, ഒരു വർണ്ണപ്പട്ട വീട് നിക്കുന്നുണ്ട്. മോനെ വടിയൊന്നും എടുത്തിരുന്ന എന്നാ. വടിയൊന്നും കാണുന്നില്ലല്ലോ. പെണ്ണും പിള്ളേരാ. അല്ല പിന്നെ വീടുകളെല്ലാം പൂട്ടിട്ടാ ഉള്ളത്. കൊറോണ ഉണ്ട് കേട്ടാ, ലോക്ക്ഡൗൺ ആണ്. വീടുകളെല്ലാം പൂട്ടിട്ടാണുള്ളത്. ബാക്കി വരണേ പോവാ. പീടിക തുറന്നാ? പോലീസുകാർക്ക് കിട്ടേണ്ട ഫൈൻ എനക്ക് കിട്ടിയോണ്ട് പോലീസുകാർ പിടിക്കാൻ വരുന്നില്ല. തന്നെ മഷിട്ട കിട്ടൂല. പീടികക്കാരൻ വന്നാ? പണിപ്പാളി മോനെ, കേസ് വന്നു മോനെ. ഞാനെന്തിനാ തോക്ക് കാണിച്ച്? ഓടിക്കോ. വണ്ടി നിർത്തണാ. എവിടത്തായാ അടാ? ആർക്കും കേസ് ഉണ്ട്? അന്നീ കൊല്ലടാ. അതാ ഞാനിപ്പൊ തീരും. ഹെൽമെറ്റ് ഇടാൻ കഴിയില്ല. ഹെൽമെറ്റ് എന്താ ഇപ്പൊ ഇടാത്ത? ഓൺലൈനിൽ ഹെൽമെറ്റ് ഇല്ലേ? ഹലോ എടാ, നിർത്തടാ ഒന്ന്. എടാ പോന്ന്. ഔട്ടോ പറഞ്ഞു മാസ്ക് ഇടോ, മാസ്ക് ഇടാന്ന്. അന്നേരം ലുക്ക് ഇടാന്ന്. മാസ്ക് ഇടൂല. മാസ്ക് ഇട്ട് കഴിഞ്ഞാലും മുഖം അപ്സെറ്റ് ആവും. നമുക്ക് ഈ പായ് കപ്പലിൽ കയറി പോവാ. നിർത്ത്, നിർത്ത്. ഓക്കെ ബൈ. ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് സൂചി ഇടാൻ കഴിയും. നോക്കട്ടെ താഴത്തേക്ക്. തലയെല്ലാം കമ്പിക്കെല്ലാം കൊണ്ട് അടിക്കുന്ന പറഞ്ഞു. അയ്യോ
അവന്റെ കുപ്പായെല്ലാം മോശമായി. നീ കരക്കുവാ, ഞാൻ കരക്കുണ്ടാവും കേട്ടാ. പോലീസ് ആരൻ തക്കാളി എടുത്തിരുന്നു എന്റെ ഞാൻ നെയ്യ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിനൊക്കെ എനിക്ക് പറയുകയാണെങ്കിൽ ഇത് ബോട്ടായതേ, ആ ഇത് കപ്പലാണ്, കപ്പലേലും ബോട്ടായതല്ലേ. ആ ഇത് വെള്ളത്തിലോണ്ട് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ പായ് കപ്പലാണെന്ന് തോന്നുന്നു, പായൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുകൊണ്ടോ പായൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്, അടിപൊളി ബോട്ടാണ്. വരുണാണ് ഡ്രൈവർ. ഞാൻ മുമ്പിൽ കേറിയിട്ട് വ്ളോഗ് ചെയ്തേട്ടാ. ഇതിന് മുകളിൽ തുള്ളി കേറുന്നില്ല. അയ്യോ, എന്റെ കേസെല്ലാം പോയി. എനി കേസല്ലോ. അപ്പൊ ഫ്രണ്ട്സ്, അയ്യോ അവിടെ ഷോപ്പിലെ പച്ചക്കറിയിൽ നിന്ന് തക്കാളി എടുത്തിട്ട് എന്റെ പുറത്തെടുത്ത് പറഞ്ഞു. പോയി അപ്പൊ എന്റെ ഷർട്ടിലെ ചോദിച്ചാളെ സെൽഫി ആകാതെ അവിടെ കമ്പിയിലുണ്ടായി. നോക്കട്ടെ, ഇല്ല സെൽഫി നിൽക്കുന്നില്ല. അപ്പൊ നമ്മളെപ്പോ ഉള്ളത് ബോട്ടിന്റെ മുകളിലാണ്. ഇത് ഇതാ പായ് കപ്പലാണ്, പായ് കപ്പൽ. ഇതിലൊരു 10-20 ആൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ഒരു പായ് കപ്പലാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഡെക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ വരുണാണ് ഒഴിക്കുന്നത്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡോർ കണ്ടോ. ഇതിലിപ്പം കയറാനുള്ള അനുവാദം നമുക്കില്ല, കൊറോണ ആയിട്ട് എല്ലാം പൂട്ടി വച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ബോട്ടിൽ നിന്ന് ഒന്ന് സൂചിയിട്ട് തുള്ളി നോക്കാം. പോടാ, നീന്തി കയറാനൊന്നും കയ്യില്ലടാ, വാടാ തിരിച്ചു വാടാ. വേണ്ട, നീ തിരിച്ചോ. നല്ല തിരമാല ഉണ്ട്, ജും 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 തിരമാല. മോൻ ഞാൻ ബോട്ടിൽ കേറാൻ നോക്കുമ്പോ കേട്ടോ. കരയില് വെച്ചാ മതി. ആ കേട്ടിക്കോ, ആ തേറ്റി വെക്കാൻ കഴിയ. ഇതെല്ലാം വെച്ച് സെറ്റ് ആയി. മറ്റേ പൊതുസ്ഥലത്ത് വീടി വലിക്കുന്നു ബ്ലഡി ഫുൾ.